ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വിറ്റ് പോകുന്നതിന് മുന്നായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും പിന്നെ അവനുമായിട്ടുള്ള കുറച്ച് ഫുഡ് റെഡിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഷോർട്സായിട്ട് കുറേയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എല്ലാവരും കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഉച്ചകാലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇനി നമ്മൾ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ കൂറ്റിനാടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെയും പൈനാപ്പിളിൻ്റെ തന്നെ ഓർഡർ ചെയ്തിട്ടാണ്. പൈനാപ്പിളിൻ്റെ അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ മിച്ചു അവന് ഫലൂദാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ മറ്റവരൊക്കെ ഇഷ്മോന് ഡയറി മിൽക്കിൻ്റെ ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അവന് ഡയറി മിൽക്കിൻ്റെ അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ പൊന്നു ചോക്കോസിൻ്റെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ മിനുട്ടി ചോക്ലേറ്റിൻ്റെ തന്നെയാണ് കേട്ടോ അവളും ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ എന്താ എല്ലാവരുടെയും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ മിച്ചുവിൻ്റെ ഫലവത് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ മിച്ചുവിന് റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ 15 ദിവസമായിട്ട് ഞങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനോ അങ്ങനെയൊന്നും പോകലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യങ്ങൾക്കൊക്കെ ഇറങ്ങും, അല്ലാതെ ഒന്നിച്ച് എല്ലാവരും കൂടിയുള്ളൊരു യാത്ര ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അല്ലാതെ ഒന്ന് അവൻ്റെ എല്ലാം ഒന്ന് ശരിയായിട്ട് പോകുന്നതിന് മുന്നായിട്ട് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടാണ്. അന്ന് എൻ്റെ വീട്ടിലും ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. പിന്നെ ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് കഴിക്കും ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ മിച്ചുവിൻ്റെ എന്താക്കാളുടെ പ്ലാസ്റ്റർമാർ മോന് ചിത്രം വരക്കണമൊക്കെ ഒരു വീഡിയോ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മോനക്ക് പറ്റിയെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അതിൻ്റെ മുന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ അവർക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കസിൻസ് എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞ് ഇരിക്കേണ്ട എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇവൻ്റെ ഒന്ന് റെഡി ആയതിൻ്റെ ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇനി പോകാൻ അധികം ദിവസമില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം കാക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ അപ്പോൾ എന്തായാലും ഇന്ന് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് വൈകുന്നേരത്തായിട്ട് അവർ പുറത്തേക്ക് അവർ എല്ലാവരും കൂട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കുട്ടികളെല്ലാവരും കൂടിയിട്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഫുഡേക്കിലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തീർത്ഥാടയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്കും പോകാനുണ്ട്, പിന്നെ പള്ളിയിലും പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ട. അപ്പോൾ അതിന്ന് എന്തായാലും നടക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അത് നാളത്തേക്ക് വെച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ നാളെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ പെങ്ങളിലെ ഇക്കാൻ്റെ പെങ്ങളിലെ മോനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കട ഏട്ടൻ്റെ മോനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂട്ടി ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് കുട്ടികളൊക്കെ എല്ലാവരും കൂട്ടിയിട്ട്. അപ്പോൾ ഇത് ഇവർക്ക് ഇടയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ എല്ലാവരും കൂടി ഒന്നിച്ച് വന്ന് ഫുഡ് കഴിക്കാൻ പോവും. അപ്പോൾ പെങ്ങളിൽ മോന് വന്നാലാട്ടോ ഇതുപോലെ എല്ലാവരും കൂടി ഒന്നിച്ചൊക്കെ ഒന്ന് പോവുക. അങ്ങനെ അവർ പോയി. ഇപ്പം ഞാനും എനിക്ക് ഒറ്റക്കായി. ഇഷ്ടമോനും അവരുടെ കൂടെ പോയിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇതാ അപ്പുറത്തെ വളപ്പിൽ ഒരു പട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൂന്നാല് കുട്ടികളുണ്ട്, നല്ല ഉണ്ട കുട്ടികളായിട്ടോ. കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞാനും മിച്ചും കൂടിയിട്ട് അവനക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാക്ക ഒഴിവുണ്ടാകില്ല. അപ്പോൾ ഞാനും അവനും കൂടിയിട്ട് ബൈക്കും അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവനക്ക് കുറച്ച് ബേക്കറി ഐറ്റംസുകളൊക്കെ കൊണ്ടാകണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടുന്ന് വാങ്ങിച്ചു. നമ്മൾ കൂറ്റിനാടുള്ള കെ ആറിലൊക്കെയാണ് പോയത് കേട്ടോ. അവിടുന്നാണ് ഞങ്ങൾ എപ്പോഴും ബേക്കറി ഐറ്റംസുകളൊക്കെ വാങ്ങാറ്. പിന്നെ ഇതാ അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇതാ നമ്മുടെ കൂറ്റിനാടും മാളിൽക്കും കൂടിയും കയറുന്നുണ്ട്. അവിടുന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റാറായിക്കണം കേട്ടോ. അപ്പോൾ അതും ഒന്ന് മാറ്റണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള സാധനങ്ങളും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ഫ്രീസറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ അത് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസുകളാക്കിയിട്ട് അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇത്രയുള്ളതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ എൻ്റെ റെസിപ്പി എൻ്റേതായ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ
ഇതുപോലെ ഇടയ്ക്ക് അധികവും രാത്രി ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ എൻ്റേതായ ഇഷ്ടത്തിനായിട്ട് ഉണ്ടാക്കാറ്. വീട്ടിലെന്താ സാധനം അതിനനുസരിച്ചുള്ളൊരു ഒരു തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ ആ സമയത്ത് രാത്രി ഉണ്ടാക്കാറ്. പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു മസാല ക്രീം തേച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് നമ്മുടെ ഒരു അൽഫാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് റെസ്റ്റിന് കുറച്ചേരം ആ മസാല ഒന്ന് അതിമ പിടിക്കുന്നത് വരെ ഒരു 10-20 മിനിറ്റ് കേട്ടോ. അപ്പോഴേക്കും കുറച്ച് പരിപാടികളും കൂടിയും ഉണ്ട്. അപ്പോൾ ഇക്ക ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് മോനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വ്ളോഗിൽ ഇടണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താണ് വീഡിയോയിൽ ഇതും കൂടി ഉൾപ്പെടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോവുള്ളൂ. അങ്ങനെ അതൊക്കെ മസാല തേച്ച് ഞാൻ അത് ഫീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇനി നാളെ എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം മസാല തേച്ചുള്ള വെച്ചിട്ടുള്ള ഒരു ചിക്കനൊക്കെ ഇതാ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒക്കെ മേടിച്ചു വന്നതാണ്. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ തന്നെ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ അത് അവിടെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നും ഇല്ലാതെ ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ ആ ചിക്കനിലത്തെ വെള്ളം കൂടി ഇറങ്ങിയിട്ടാണ് അതിലിങ്ങനെ വെള്ളമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ സ്റ്റവിൽ ഞാൻ എന്താ നമ്മുടെ ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു സോസ് റെഡിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കാണിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇതിൽ ഫുള്ളായിട്ടും കാണിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പേൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. 1-2 സ്പൂണോ 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതിലേക്ക് പിന്നെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറുകി വരും. അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കാണ്ട് ഒരു 1-2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഒരു ബട്ടറും മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ പാലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസോളം പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ഇനി അളവൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിക്കാവുന്ന രീതിയിൽ ആവുന്നത് വരെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ചിക്കനും പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇളക്കലും എടുക്കലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോസൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കട്ടിയിൽ വേണ്ടാന്ന് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുരുമുളക് പൊടി 1-2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഒറിഗാനോ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഉപ്പ് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. ചില ചീസുകളിലൊക്കെ ഉപ്പ് ഉണ്ടാവും കേട്ടോ. ഉപ്പുള്ള ചീസാവുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കുമ്പോൾ ആ ഉപ്പ് കൂടി പോവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്ലൈഡ് ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ചീസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റായിക്കോട്ടെ കേട്ടോ. നല്ല മെൽറ്റായിട്ടുണ്ടെങ്കിൽ നല്ല ഒരു നൂല് പോലെ ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ ആ ചീസ് കണ്ട. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ചീസ് ഒക്കെ ഇട്ടുള്ള ഒരു സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദശമൂന് ഇടയിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിച്ചണിൽ വന്നിട്ടിങ്ങനെ പാവക്കുട്ടിനെ കയറ്റി കളിക്കലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഒരുപാടൊന്നുമില്ല, ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രിഡ്ജ് വന്നപ്പോൾ ഒരു ക്യാപ്സിക്കം കണ്ട, അപ്പോൾ അതും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് അരിഞ്ഞെടുക്കട്ടോ. അപ്പോൾ ഞാനിത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഫ്രഞ്ച് ഫ്രൈസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിന് മീതായിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് മീതായിട്ട് കുറച്ച് ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇതിൻ്റെ മീതായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ, ഞാൻ ഇതിൻ്റെ മീതായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കും ഉള്ളിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ചേർത്ത് കൊടുക്കണ്ട, ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടാകുന്നില്ല, അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഇട്ട് ചെയ്തെന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ മേതായിട്ട് ചൂടോട് കൂട്ടിയുള്ള സോസും കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഇക്കാക്ക് വേണ്ടിയിട്ട് എടുത്താണ്, പിന്നെ കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ച് മറ്റേ പാത്രത്തിലത്തെ എല്ലാവരും കൂടി ഒന്നിച്ച് ഇന്ന് കഴിക്കാനും. അങ്ങനെ ഇതാ രണ്ടും ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം കിടുവാൻ കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മീത ബാക്കിയുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും മയോണൈസും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇഷ്മോൻ്റെ കൈ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അവന് ഇതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റേതായ റെസിപ്പി ആയതുകൊണ്ട് ഇതിന് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇതിനിടാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ടേബിളിൽ ഇരുന്ന് കഴിക്കുകയൊന്നുമില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ സോഫയിൽ അങ്ങനെ എവിടെയെങ്കിലും താഴെ ഒക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഇരുന്ന് കഴിക്കാറ് കേട്ടോ. അതെന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അധികം സിറ്റ് ഔട്ടിൽ ഇരുന്ന് തന്നെയാണ് കഴിക്കാറ്. ടേബിളിൽ ഇരുന്നിട്ടൊന്നും അങ്ങനെ ഒന്നിച്ചിരുന്ന്, ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ അങ്ങനെ ഇരുന്ന് കഴിക്കുക എന്നല്ലാണ്ട്, ഞങ്ങൾ ഫാമിലി മാത്രമാകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഇരുന്ന് താഴെ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണ്. നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ഇരുന്ന് കഴിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മാർക്ക് ചെയ്തിട്ടോ. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും. ബൈ.